മാഹിയിൽ വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി RPFന്റെ കസ്റ്റഡിയിലായി എന്ന വിവരം വരുന്നു. അനന്തു രാമചന്ദ്രൻ വിശദാംശങ്ങളുമായുണ്ട്. അനന്തു, ഇയാൾ എവിടെ വെച്ചാണ് പിടിയിലായത്? ആരാണ് പിടിയിലായത്? എന്തിനാണ് കല്ലെറിഞ്ഞത് എന്നതടക്കം വിവരങ്ങൾ അറിയാനായിട്ടുണ്ടോ? പേര് വിവരങ്ങളിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ റെയിൽവേ അങ്ങനെ പേര് തരുന്നില്ല. ഇന്നലെ രാത്രി തന്നെ ഇയാളുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇയാൾ കസ്റ്റഡിയിലുള്ള കാര്യം എന്തായാലും നമുക്ക് സ്ഥിരീകരിക്കാം. മാഹിയിൽ വന്ദേഭാരത് എക്സ്പ്രസിന് നേരെയുണ്ടായ കല്ലേറിലാണ് ഇപ്പോൾ ഒരാൾ RPFന്റെ കസ്റ്റഡിയിലുള്ളത്. മലപ്പുറം കൊണ്ടോട്ട് സ്വദേശിയാണ് RPFന്റെ കസ്റ്റഡിയിലുള്ളതെന്നൊരു വിവരം വരുന്നു. കാരണം കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടത് കൊണ്ട് തന്നെയാണ് റെയിൽവേ ഔദ്യോഗികമായി ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാം. നമുക്കറിയാം നേത്രാവതി എക്സ്പ്രസിനും ഒപ്പം തന്നെ ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടാണ് ഈ വിവരങ്ങൾ പറഞ്ഞത്. RPFന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും സംയുക്തമായ ഒരു അന്വേഷണത്തിലായിരുന്നു ഇവിടെ സർവേഷ് എന്ന ഒരു ഒഡീഷ സ്വദേശിയെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. സമാനമായ രീതിയിൽ തന്നെ CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോയിരുന്നു RPF. കഴിഞ്ഞ കുറച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശ സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ അത്തരം ഒരു വ്യക്തതകൾ വരേണ്ട ഭാഗത്ത് ഉണ്ടായിരുന്നു റെയിൽവേയുടേത്. കാരണം അങ്ങനെ ഒരു പരിശോധന അവർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡി എടുക്കുന്നതും പിന്നീട് ഇന്നലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിലേക്ക് ഹാജരാക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അത് RPFന്റെ ഭാഗത്ത് സ്ഥിരീകരിക്കണം. എന്തായാലും മാഹിയിൽ വന്ദേഭാരത് എക്സ്പ്രസ് നേരെയുണ്ടായ കല്ലേറിൽ പ്രതി പിടിയിലായിരിക്കുന്നു എന്ന് തന്നെയാണ് RPFൽ നിന്നും അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിലും അത്യമറി സാധ്യതയോ അല്ലെങ്കിൽ മുൻകൂട്ടി കരുതിയ ഒരു അക്രമമാണോ എന്ന തരത്തിലേക്ക് ഇപ്പോൾ വിവരങ്ങളില്ല. അതിന്റെ സാധ്യതകളും തള്ളുകയാണ് RPF. ഏത് തരത്തിലാണ് പിന്നീട് ഈ കല്ലേറ് ഇയാൾ നടത്തിയതെന്ന് കൂടിയാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. അത് സംബന്ധിച്ചൊരു വ്യക്തത ഇനി നടത്തേണ്ടത് RPF കൂടിയാണ്. ഇയാൾ എന്തായാലും വൈദ്യപരിശോധന ഇന്ന് രാത്രി തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഞാനിപ്പോഴുള്ള കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ RPF ഓഫീസറാണ്. ഇവിടെ ഇപ്പോൾ പ്രതിയില്ല. ഇന്നലെ അയാൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം റെയിൽവേയുടെ റിലീസായി ഒരു പക്ഷേ വരുമെന്നും പ്രതീക്ഷിക്കുന്നു റാഷിദ്. കേസ് അയാളുടെ പേര് വിവരമടക്കമുള്ളവ ഈ ഘട്ടത്തിൽ RPF പുറത്തുവിടുന്നില്ല. അനന്തു രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.